നിങ്ങൾക്ക് രണ്ട് മൊബൈൽ നമ്പർ ഉണ്ടോ എന്നാൽ നിങ്ങൾ പെട്ടുമക്കളെ വേറെ ഒന്നുമില്ല നിങ്ങളുടെ സെക്കൻഡ് നമ്പർ അതായത് രണ്ടാമത്തെ നമ്പർ ഉടനെ തന്നെ ഡീ ചെയ്യപ്പെടും പേടിക്കേണ്ട ഇത് പുതിയൊരു സ്കാമാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം എനിക്ക് ഇന്നൊരു കോൾ വന്നു ഉച്ചയ്ക്കാണ് ഒരു രണ്ടു മണിക്ക് ശേഷമാണ് വന്നത് അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുവായിരുന്നു ബൈക്കിലായിരുന്നു ഞാൻ ബൈക്ക് സൈഡിലോട്ട് നിർത്തി ഞാൻ കോൾ എടുത്തു കോൾ എടുത്തപ്പം റെക്കോർഡഡ് കോൾ ആണ് അതായത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത കമ്പ്യൂട്ടർ സംസാരിക്കുന്ന റെക്കോർഡ് കോൾ ആയിരുന്നു വേറെ ഒന്നും നിങ്ങളുടെ മൊബൈൽ നമ്പർ മുപ്പത് മിനിറ്റിനുള്ളിൽ ഡീ ആക്ടിവേറ്റ് എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞൊന്നും മനസ്സിലായില്ല മുപ്പത് മിനിറ്റിനുള്ളിൽ മൊബൈൽ നമ്പർ എവിടെ ഡി ആക്റ്റാവും എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വേണ്ട ആവശ്യമില്ലല്ലോ അതിനുശേഷം പറഞ്ഞത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ എന്നുണ്ടെങ്കിൽ ഒന്ന് നെക്കുക അല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ചെക്കാൻ പറഞ്ഞു ഞാൻ രണ്ട് നെക്കി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഫോൺ എടുത്തു പുള്ളിക്കാരൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് എന്നോട് വെച്ച് ശ്രീരാജ് അല്ലേ ഈ നമ്പർ നിങ്ങളുടെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു എൻ്റെ നമ്പർ പറഞ്ഞു ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു ഉടനെ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു നിങ്ങൾ കേരളത്തിൽ നിന്നല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഒരു കാര്യം പറയാനായിട്ടാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തത് നിങ്ങളുടെ പേരിൽ എത്ര സിം ഉണ്ടോന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എൻ്റെ പേരിൽ വേറെ സിമ്മൊന്നുമില്ല ഈ ഒരു സിമ്മ് മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അല്ല നിലവിൽ നിങ്ങളുടെ പേരിൽ ഇഷ്ടംപോലെ സിമ്മുകളുണ്ട് അതിനകത്ത് ഒരു സിം വളരെ ആക്റ്റീവാണ് അത് മുംബൈയിലാണ് മുംബൈയിലാണുള്ളതെന്ന് പറഞ്ഞു അതായത് എൻ്റെ ആധാർ ഐഡ് വെച്ച് എടുത്തിട്ടുള്ള സിമ്മുകൾ ആക്റ്റീവായിട്ടുള്ള സിമ്മുകൾ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പുള്ളി പറഞ്ഞു എന്നിട്ട് പുള്ളിക്കാരൻ എന്നോട് കുറേ നമ്പറുകൾ ഇങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് ഈ നമ്പറൊക്കെ നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചു ഞാൻ പറയാനില്ല എൻ്റെ ഒന്നുമല്ല എനിക്ക് ഒരു നമ്പർ മാത്രമുള്ളതെന്ന് പിന്നേയും പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മുംബൈയിൽ ആക്റ്റീവായിട്ടുള്ള നമ്പറുണ്ട് എന്ന് പറഞ്ഞ് മുംബൈയിലെ ഏതോ ഒരു അഡ്രസ്സും പറഞ്ഞു ഈ അഡ്രസ്സിലുള്ള നമ്പറുണ്ട് ആ നമ്പർ വെച്ചിട്ട് അമ്പതിലധികം കേസുകൾ വിളിക്കാനുണ്ടാക്കിയിട്ടുണ്ട് അതായത് ഫ്രോഡ് കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ മുംബൈയിലെ ഏതോ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പേരൊക്കെ പുള്ളി പറഞ്ഞു എന്നിട്ട് അവിടെ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു കേസ് എന്നിട്ട് പറഞ്ഞ് നിങ്ങളിത് റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ള എല്ലാ നമ്പറുകളും അതായത് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്പറും ബാക്കിയുള്ള എല്ലാ നമ്പറുകളും ഡീ ആക്ടിവേറ്റ് ചെയ്ത് കളിയും ബ്ലോക്ക് ചെയ്ത് കളിയും എന്ന് പറഞ്ഞു ഇവൻ്റെ വർത്താനം കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഇതെന്തോ ഒരു ഫ്രോഡ് സെറ്റപ്പാണെന്ന് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവന് ഏതറ്റം വരെ പോകുന്ന അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു ഇനി എന്താണ് ചെയ്യേണ്ട ഇത് ഇന്ന് ഇപ്പം മാറാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി ചോദിച്ചു നിങ്ങൾ കെ വൈസ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതായത് ഏതെങ്കിലും ഹോട്ടൽ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ എന്തെങ്കിലും ഹോട്ടൽ ബുക്കിങ്ങിനൊക്കെ എന്തെങ്കിലും കെ വൈസ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതിപ്പോൾ കൊടുത്തിട്ടുണ്ടാകാം വേറെല്ല നമ്മൾ വല്ല ഹോട്ടൽ ബുക്ക് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ എന്തെങ്കിലും ആവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ സൈഡിൽ നിന്ന് വർത്താനം പറയുന്ന പോലെ ആ നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും കൊടുത്തപ്പോൾ ആരെങ്കിലും അത് എടുത്തിട്ട് മിസ് യൂസ് ചെയ്തായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ വച്ചാൻ പറഞ്ഞ് ഇപ്പോൾ ഒരമ്പത് പേരെ കേസ് കൊടുത്തിട്ടുള്ളൂ ഇനിയും എന്തെങ്കിലും കേസുകൾ ആരെങ്കിലും ഒപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ട് പോകുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞ് ഞാൻ പറഞ്ഞ് എന്താ ചെയ്യണ്ടേ നിങ്ങൾ പറ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് നിങ്ങൾ മുംബൈയിലെ പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ലെറ്റർ കൊണ്ട് തന്നെ വേറെ ഒന്നുമില്ല ആ നമ്പർ നിങ്ങളുടെ അല്ല എന്നുള്ള അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ലെറ്റർ മുംബൈയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ളത് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളിക്കാരൻ പറയുകയാണ് മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കേരളത്തിൽ നിൽക്കുന്ന ഞാൻ മുംബൈയിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ലെറ്റർ ഇനി ഫോൺ വിളിച്ചിട്ടായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ മുപ്പത് മിനിറ്റിനുള്ളിൽ ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ മച്ചാൻ പറഞ്ഞു പേടിക്കേണ്ട കുഴപ്പമൊന്നുമില്ല നമുക്ക് വേറെ വഴിയുണ്ട് ഞാനൊരു മെസ്സേജ് അയച്ചു തരാം അതൊരു ഗൂഗിൾ ആണ് നിങ്ങൾ ആ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് പൂരിപ്പിച്ചിട്ട് നിങ്ങളുടെ ഒപ്പം കേട്ടിട്ട് തിരിച്ചയച്ചു തന്നാൽ എന്ന് പറഞ്ഞു എനിക്ക് അതുകൂടെ കേട്ടപ്പോൾ നൂറ് ശതമാനം ഉറപ്പായി ഇവൻ പക്ക ഉടായ്പന്ന് വേറെ ഒന്നുമില്ല മച്ചാൻ ചിലപ്പോൾ എനിക്ക് എസ് എം എസ് ആയിട്ട് ഒരു ലിങ്ക് അയച്ചു തരും അപ്പോൾ ഞാൻ ഗൂഗിൾ ഫോമാന്ന് ഓർത്തിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോം ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡിൽ തന്നെ എൻ്റെ സകലതും അവൻ കൊണ്ടുപോകും മേ ബി നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ അവൻ ഹാക്ക് ചെയ്ത് കൈവയ്ക്കും ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ പത്ത് തെരുവിക്കാതെ ഇരിക്കപ്പുറത്തിലായിരിക്കുമ്പോഴാണ് അവൻ ഈ ലിങ്ക് അയച്ചു തരാമെന്ന് പറയുന്നത് എൻ്റെ കൺട്രോളിൽ പോയിട്ട് ഞാൻ പൂര തെരുവിളിച്ചവന ഞാൻ ആ തെരുവിളിക്കുന്ന സമയത്താണ് മച്ചാൻ്റെ യഥാർത്ഥ സ്വഭാവം വന്നത് എന്നെ ഹിന്ദിയിൽ ഇങ്ങോട്ട് പൂരത്തെ അവനും വിളിച്ച് അവസാനം എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാനും അങ്ങോട്ട് തെറി വിളിച്ച് കോൾ കട്ട് ചെയ്ത് സത്യം പറഞ്ഞ് ഒന്ന് ചിന്തിച്ചു നോക്കി ഏതൊക്കെ രീതിയിലാണ് സ്കാം വന്നു ഞാനത് കൂടുതലൊന്നും ചിന്തിക്കാതെ അവൻ പറയുന്നതൊക്കെ സത്യാണെന്ന് വിചാരിച്ചിട്ട് അവൻ അയച്ചിരുന്ന ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത നോക്കി ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് വരൊന്നുമില്ല ഡെയിലി പത്രത്തിൽ ഇഷ്ടംപോലെ ന്യൂസ് ഉണ്ട് കുറച്ച് നാളായിട്ട് ഫേമസ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് വന്ന് നമ്മുടെ ബ്ലൂ ബ്ലൂഡാർട്ടിലും അവിടെയൊക്കെ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും സാധനം വന്നിട്ടുണ്ട് അത് കഞ്ചാവാണ് അല്ലെങ്കിൽ മയക്കുമരുന്നാണ് അപ്പോൾ ആ കേസിൽ നിന്ന് നിങ്ങൾ ഊരു തന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ തന്നോ എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുടെ ഇത് പൈസ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഡെയിലി പത്രത്തിൽ ന്യൂസ് കാണാം അതുപോലെ തന്നെയുള്ള വേറെ സ്കാമാണ് ഇത് ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ കോൾ വരുന്നുണ്ടെങ്കിൽ എടുത്തു കഴിയുമ്പോൾ ഇത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്ത് കോൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾ അതല്ലേ ഇതല്ലേ നിങ്ങൾ അവിടെ ബുക്ക് ചെയ്ത് ഇവിടെ ബുക്ക് ചെയ്തോ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വരാനുണ്ടെന്നൊക്കെ പറയുവാണെങ്കിൽ സംഭവം തട്ടിക്കളിയാ ബ്ലോക്ക് ചെയ്ത് വിടുക നമ്പർ അത്രേ ഉള്ളൂ എൻ്റെ ഐഫോണിനകത്താണ് കോൾ വന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചേ ഞാൻ വീട്ടിൽ വീട്ടിലെവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്താണ് കോൾ വരുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഫോൺ വെച്ചിട്ടാണെങ്കിലും ആ വീഡിയോ റെക്കോർഡ് ചെയ്താലും നിങ്ങൾ കാണിച്ചേനേ ഇപ്പോൾ അതിനൊരു ഓപ്ഷൻ ഇല്ലാണ്ടായി പോയി അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിലോടൊന്നും എത്തിച്ചേക്കാം വേറെ ഒന്നുമില്ല ഇങ്ങനെയുള്ള കോളുകൾ വരാൻ സാധ്യത എല്ലാവർക്കും ഉണ്ട് അവർക്കും ഒരു അവയെനെസ് ആയിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ മറക്കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തുതരും